ഹലോ അസ്സലാമു അലൈക്കും വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോ കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ഇതെന്താ ജസ്പി ഗൾഫിൽ എത്തിപ്പോയാന്നല്ലേ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഗൾഫിലെല്ലാം കാണുന്ന ആ ഒരു പ്രതീതി തന്നെയാണല്ലോ നല്ല ഈന്തപ്പന മരങ്ങളും നല്ല അടിപൊളി പള്ളിയും ഈ ഒരു സ്ഥലമൊക്കെ കാണുമ്പോൾ അല്ലേ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഗൾഫ് ഇതുവരെ കണ്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ വീഡിയോയിലെല്ലാം കണ്ടതാണ് പക്ഷേങ്കിൽ നമുക്ക് ഒരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസ് തന്നെയാണിത് ഇവിടെ വന്നു കഴിഞ്ഞാൽ വൃത്തിയാവില്ല അത്രയും കാണാനുണ്ട് ഒരു ദിവസം ഫുള്ള് അല്ലെങ്കിൽ 2-3 ദിവസം നിന്നിട്ട് തന്നെ നമുക്ക് ആസ്വദിക്കാൻ പറ്റും അതിനൊക്കെ പറ്റിയ പ്ലേസസ് സ്ഥലങ്ങളുണ്ട് ഇവിടെ അതായത് നല്ലൊരു ടൈഗ്രിസ് വാലി വെൽനെസ് റിസോർട്ട് ഉണ്ട് പിന്നെ നല്ല നല്ല ഫ്ലാറ്റുകൾ അതുപോലെ തന്നെ ഇവിടെ തന്നെയാണ് അലിഫ് ഇൻ്റർനാഷണൽ സ്കൂള് അറബിക് കോളേജ് അങ്ങനെ ലൈബ്രറി കാര്യം അങ്ങനെയൊക്കെ ആയിട്ടുള്ള എല്ലാ സെറ്റപ്പുകളും ഈ ഒരു ഏരിയയിൽ തന്നെ ഉണ്ട് ഇവിടെ ഈ ഒരു പള്ളി എടുക്കുന്ന സമയത്ത് ഞാൻ അതിൻ്റെ വീഡിയോ എല്ലാം ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ വ്ളോഗ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അന്നേരം ചെയ്തിട്ടുണ്ട് അതിന് എൻ്റെ വീഡിയോസ് കണ്ടവർക്കെല്ലാം മനസ്സിലാവുമായിരിക്കും പിന്നെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പോകാനും തോന്നില്ല അതുപോലെ തന്നെ പിന്നെ പോയാലും പിന്നെയും ഇവിടെ വരണം എന്നുള്ളൊരു പൂതി ഉണ്ടാവും കേട്ടോ ഭയങ്കര രസമാണ് ഇവിടെ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഈ ഒരു വീഡിയോ എടുത്തിട്ട് തന്നെ കുറേ ആയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 5-6 മാസം തന്നെ ആയി എന്ന് പറയാം എന്താണെന്നറിയില്ല അതിൻ്റെ സമയത്തിട്ടുണ്ടാവില്ല വീഡിയോ ഇടാൻ തോന്നിയിട്ടില്ല വീഡിയോ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി കേട്ടോ അപ്പോൾ എന്താ പറയുക ഞാൻ അന്നേരം ഇവിടെ കുറച്ച് നാൾ നിന്നിന് 2 ആഴ്ചയോളം നിന്നിട്ടുണ്ടായിന് ഇതാ ഇവിടെ നമുക്ക് ഫുള്ള് ഇങ്ങനെ ചുറ്റി കാണാനുള്ള ഒരു വണ്ടിയാണത് അതായത് നമുക്കിങ്ങനെ നടന്നിട്ട് കണ്ട് തീർക്കാൻ പറ്റില്ലാത്തതുകൊണ്ട് തന്നെ ഒരു വണ്ടി ഏർപ്പാടാക്കുന്നുണ്ട് അതിൽ നമുക്ക് ചെറിയൊരു വാടക കൊടുത്തു കഴിഞ്ഞാൽ എല്ലായിടത്തും ഇങ്ങനെ ചുറ്റി കാണിച്ചു ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ടൈഗ്രിസ് വാലിനെ പറ്റിയല്ലോ അതെല്ലാം ഒന്ന് കാണണ്ട തന്നെയാണ് അത്രയും ഉണ്ട് കാണാൻ ഭയങ്കര രസമാണ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കേട്ടോ അവിടെ അപ്പോൾ ഇത് കണ്ട ഇഷ്ടംപോലെ ആൾക്കാർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ പള്ളിയും ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട് അങ്ങനത്തെ ഒരു അതൃപ്പത്തിൻ്റെ പള്ളി തന്നെ പറയാം കേട്ടോ ഈ പള്ളി ഒരു ഭയങ്കര രസമുള്ള സംഭവം തന്നെയാണ് നമ്മളെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ പള്ളി തന്നെയാണ് ഇവിടെ വിശേഷിപ്പിക്കപ്പെടുന്നത് അപ്പോൾ ഈ ഒരു പള്ളിക്ക് 4 ഗേറ്റ് തന്നെ ഉണ്ട് മക്ക ഗേറ്റ് ഇത് പിന്നെ കണ്ട ഫ്രണ്ട് ഭാഗത്ത് തന്നെ ആയിട്ടുള്ളത് മക്ക ഗേറ്റ് അപ്പോൾ മക്ക ഗേറ്റിൻ്റെ ഭാഗത്തായിട്ട് നമ്മളുള്ളത് 4 ഭാഗത്തും ഗേറ്റാണ് പിന്നെ ഏത് ഭാഗത്തേക്കൂടി നോക്കിയാലും നമുക്ക് ഈ പള്ളി കാണാൻ പറ്റും അതാണ് ഒരു പ്രത്യേകത ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ വർണ്ണിക്കണം എങ്ങനെ പറയണം എന്ന് തന്നെ എനിക്ക് അറിയുന്നില്ല കണ്ടാൽ ഒരു അജബ് എന്ന് തന്നെ പറയാം ഇനിതാ ഈ പള്ളീൻ്റെ മിനാരം തന്നെ കാണുന്നില്ലേ ഭയങ്കര ഹൈറ്റിൽ അതായത് 46 മീറ്റർ ഉയരത്തിലുള്ള ഇത്തരത്തിലുള്ള 4 മിനാരങ്ങളാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ 9 കവാടങ്ങളുണ്ട് പിന്നെ പള്ളിക്ക് പേര് കൊടുത്തിട്ടുള്ളത് ജാമിയുൽ ഫുത്ത് എന്നാണ് അപ്പോൾ നമ്മളിപ്പോൾ ലാൻഡ്മാർക്ക് വില്ലേജിലായാലും പിന്നെ അതുപോലെ തന്നെ എന്താ പറയുക ടൈഗ്രിസ് വാലിയിൽ നിന്നായാലും ഏത് ഭാഗത്തു നിന്ന് നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഈ ഒരു പള്ളി കാണാൻ പറ്റും കേട്ടോ മൊത്തത്തിൽ ഇങ്ങനെ ഭയങ്കര രസമാണ് അപ്പോൾ കണ്ടാലേ പറയാൻ പറ്റും അതിൻ്റെ ആ ഒരിത് പിന്നെന്താ അപ്പോൾ ഇവിടെ ഇല്ലേ നമുക്ക് സ്ത്രീകൾക്ക് ശനിയും ഞായറും ഈ ഇതിനകത്തേക്ക് ഇങ്ങനെ ഇവിടെ വരെ കയറാനുള്ളൊരു അവസരമുണ്ട് കേട്ടോ അന്നേരം പിന്നെ നമ്മളോട് ഫോണെല്ലാം വാങ്ങിയവിടെ വെക്കുന്നുണ്ട് പുറത്തുനിന്ന് അങ്ങനെ ഇതാക്കിയിട്ട് എടുക്കാൻ പറ്റുന്നുള്ളൂ അകത്തേക്ക് അങ്ങനെ ഫോണൊന്നും കയറ്റാൻ പറ്റുന്നില്ല പിന്നെ അവിടെ കയറി കഴിഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഒന്ന് ആ ഒരു ഏരിയയിൽ ഒന്ന് കാണാൻ പറ്റും ഇതാണ് അലിഫ് ഇന്റർനാഷണൽ സ്കൂൾ. അങ്ങനെ നമ്മളിപ്പോൾ പോകുന്നത് നമ്മുടെ ഫ്ലാറ്റ് ചെയ്ത ലാൻഡ്മാർക്ക് വില്ലേജിലാണ്. അതായത് നമ്മുടെ ഫ്ലാറ്റ് മീൻസ് എൻ്റെ ആപ്പാൻ്റെ ഫ്ലാറ്റാണ്. അങ്ങനെ ഞാൻ അവിടെ രണ്ടാഴ്ച പോയി നിന്നതാണ് കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ടാണ് എൻ്റെ കൂടെ ഉള്ളത്, അവളും കൂടി വന്നിട്ടുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മളിതാ ഇപ്പോൾ ഇവിടെ ടൈഗ്രീസ് വാലിയിൽ എത്തിയിട്ടാണുള്ളത്. ടൈഗ്രീസ് വാലി വെൽനെസ് റിസോർട്ട്. ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടം. കാരണം എന്താ പറയുക, കുറേ പച്ചപ്പുകളും അതുപോലെ തന്നെ അതായത് ഞാൻ പറഞ്ഞറിയിക്കണ്ടല്ലോ, കണ്ടാൽ മനസ്സിലാവും. അത് ഞാൻ പിന്നെ മുമ്പ് ഇവിടുത്തെ വീഡിയോ അങ്ങനെ ഇട്ടത് കൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ വീഡിയോ എടുത്തിട്ടുമില്ല. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ എത്തിയാൽ വേറൊരു ഫീലാണ് കേട്ടോ. ഇത് ഞാനിങ്ങനെ ഓവറാക്കി പറയുന്നതാണ്, നിങ്ങൾ വിചാരിക്കേണ്ട. ഒരു പ്രാവശ്യമെങ്കിലും ഇവിടെ വന്ന് നോക്കിയാൽ എനിക്ക് മനസ്സിലാവും, അത്രയും നല്ല അടിപൊളി വൈബ് എന്ന് പറയാം. പൊതുവേ നമ്മൾ പല പല റിസോർട്ടുകളിലും പോയി താമസിച്ച് ഫുഡെല്ലാം കഴിച്ച് എൻജോയ് ചെയ്ത് തിരിച്ചു വരുന്നു. പക്ഷേങ്കിൽ ഇവിടുത്തെ പോലെ ഉണ്ടാവും എനിക്ക് തോന്നുന്നില്ല. 5 സ്റ്റാർ ഫെസിലിറ്റീസിൽ താമസിച്ചുകൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ തന്നെ മാറ്റിമറിക്കുകയാണ് ചെയ്യുന്നത്. ഇവിടുത്തെ ഇതിനനുസരിച്ച് നമ്മൾ ഒരു 2-3 ദിവസം നിന്നാൽ തന്നെ നമുക്ക് നല്ലൊരു ചേഞ്ച് വരും എന്നൊക്കെ തോന്നുന്നു. രാവിലെ 6 മണിക്ക് യോഗ ക്ലാസ്, പിന്നെ പല പല ട്രെയിനിങ് പ്രോഗ്രാമുകളൊക്കെ ഉണ്ട്. അതായത് പിന്നെ നല്ല നല്ല ക്ലാസ്സുകൾ, കളരിപ്പയറ്റുണ്ട്, അതുപോലെ മ്യൂസിക്സ്, ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ഒരുപാട് സംഭവങ്ങൾ കോർത്തിണക്കിക്കൊണ്ട് നമ്മുടെ ലൈഫ് സ്റ്റൈൽ കറക്റ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അത് നല്ല നല്ല എക്സ്പീരിയൻസ് ഉള്ള സ്റ്റാഫുകളുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് വലിയ 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 ഡോക്ടേഴ്സുകൾ. അതാണ് ഞാൻ പറഞ്ഞത്, നിങ്ങൾ നേരിട്ട് വന്ന് കണ്ട് മനസ്സിലാക്കിയാൽ മതി. ബാക്കി ഇതാ ഇതിലും കുറച്ച് ഡീറ്റെയിൽസ് പറയുന്നുണ്ട്, അതൊക്കെ ഒന്ന് കേട്ടോക്കാം. സ്വസ്ഥതയും ശാന്തതയും പ്രദാനം ചെയ്യുന്ന വിശാലമായ ലോകമാണ് ടൈഗ്രീസിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. കളിമൺ ചുവർ ചിത്രങ്ങളും ഉന്നത നിലവാരം പുലർത്തുന്ന ഇന്റീരിയറുകളും ഏവരുടെയും മനക്കവരും. ആരോഗ്യകരവും രുചികരവുമായ വിഭവങ്ങൾ ടൈഗ്രീസിന്റെ ആന്തരിക പശ്ചാത്തല പ്രൗഢി ആസ്വദിച്ചു കഴിക്കാനുള്ള റോഹെ കഫെ മറ്റൊരു സവിശേഷതയാണ്. യഥാർത്ഥ ഉറവിടങ്ങളിൽ നിന്ന് ശേഖരിക്കുന്ന അപൂർവയിനം ഔഷധക്കൂട്ടുകളുടെയും പ്രകൃതിദത്ത ഉൽപ്പന്നങ്ങളുടെയും കലവറയാണ് ടൈഗ്രീസ് ഹെർബ് ഹൗസ്. ആധുനിക സംവിധാനങ്ങൾക്കൊപ്പം പരമ്പരാഗത ആരോഗ്യ പരിപാലന രീതികളായ ഒഴിച്ച്, കിഴി, ധാര, വസ്തി തുടങ്ങിയവയിൽ ഒട്ടും മൂല്യം നഷ്ടപ്പെടാതെ ടൈഗ്രീസ് പ്രദാനം ചെയ്യുന്നു. കൂടാതെ കപ്പിംഗ്, ഫസ്, ഹിജാമ, സ്റ്റീം ബാത്ത് തുടങ്ങിയ വൈവിധ്യമാർന്ന ട്രീറ്റ്മെന്റുകൾ ഏവർക്കും അമൂല്യമായ അനുഭവം സമ്മാനിക്കുന്നു. പരമ്പരാഗത ചൈനീസ് ചികിത്സാ രീതിയായ അക്യുപങ്ക്ചർ ചികിത്സയും വിദഗ്ധരായ ഡെന്റിസ്റ്റുകളുടെ സേവനവും ഇവിടെയുണ്ട്. പ്രകൃതി സൗഹൃദ യോഗ ഹാൾ, നവീന സൗകര്യങ്ങളുള്ള ജിംനേഷ്യം, സ്വകാര്യത നൽകുന്ന സ്വിമ്മിംഗ് പൂളുകൾ, റീഡിംഗ് റൂം തുടങ്ങിയവ ടൈഗ്രീസിന്റെ ആകർഷണമാണ്. ബോർഡ് റൂം, അഫ്ഷോന ഫുഡ് കോർട്ട്, സ്റ്റാൻഡേർഡ്, ഡീലക്സ്, സ്യൂട്ട് റൂമുകൾ എന്നിവയെല്ലാം അതിനൂതനമായ സജ്ജീകരണങ്ങളാൽ അതുല്യമായ അനുഭൂതി സമ്മാനിക്കുന്നവയാണ്. അതിഥികളുടെ സുരക്ഷിത യാത്രയിൽ ടൈഗ്രീസ് വാഗ്ദാനം ചെയ്യുന്നു. തിരക്കു നിറഞ്ഞ ജീവിതത്തിനിടയിൽ മനസ്സും ശരീരവും നവീകരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ടൈഗ്രീസിനേക്കാൾ മികച്ചൊരിടം വേറെയില്ല. തീർച്ചയായും ടൈഗ്രീസ് വാലി വെൽനസ് റിസോർട്ട് നിങ്ങൾക്ക് നല്ല നിമിഷങ്ങൾ സമ്മാനിക്കും. ടൈഗ്രീസ് വാലി മർക്കസ് നോളജ് സിറ്റി, കാലിക്കറ്റ്, കേരള. ഇനി ഇപ്പോൾ ഇവിടുത്തെ ഓരോ സെക്ഷനും ഇവർ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നുണ്ട്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞത് ഓർക്കുന്നുണ്ട്, പിന്നെ ഈ പള്ളി നമുക്ക് ഏത് സ്ഥലത്തു നിന്ന് നോക്കിയാലും കാണാൻ പറ്റും. കണ്ട ആ പള്ളിയാണ് കേട്ടോ ഇവിടുന്ന് കാണുന്ന. ഇവിടുത്തെ ആ ഒരു വൈബാണ്. ഇതൊക്കെയാണ് ഞാൻ പറഞ്ഞത്, കാണേണ്ട ഒരു രസമാണെന്ന്. അത് അവിടെ എത്തിപ്പെട്ടാലേ മനസ്സിലാവും. ഫുൾ ബോഡി മസാജ്, തക്മീദ്, കീ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. അതൊക്കെ ഈ റൂമിൽ വെച്ചിട്ടാണ് ചെയ്യുന്നത്. അവിടെ തന്നെയാണ് എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള സ്റ്റാഫ് തന്നെയാണ് നമുക്കുള്ളത്. ഈ മുട്ടുവേദന, നടുവേദന, നമുക്ക് അങ്ങനത്തെ കംപ്ലൈൻസ് ഒക്കെ വരുമ്പോൾ നമുക്ക് കൺസൾട്ടിങ് ഫസ്റ്റ് ചെയ്യേണ്ടി വരും. അപ്പൊ അത് കഴിഞ്ഞിട്ടായിരിക്കും അവരുടെ പാക്കേജ് ഉണ്ടാക്കുക. ബ്ലോക്ക് വരുന്നത് ഇത് 3 ബ്ലോക്കായിട്ടാണ് ബിൽഡിംഗ് ഉള്ളത്. അപ്പോൾ നമുക്ക് ആ ബ്ലോക്കിൽ നമുക്ക് പണി നടക്കുന്നതുകൊണ്ട് ജിമ്മിന്റെ കുറച്ച് ഫെസിലിറ്റീസ് ഇങ്ങോട്ട് ആക്കിയത്. ഈ റൂമിലോട്ട് കുറച്ച് ലെങ്ത് ആയിട്ടുള്ള റൂംസ് അവിടെ വരുന്നുണ്ട്. ഈ സൈഡിൽ നിന്ന് മോർണിംഗ് ടൈമിൽ ഈ സൺറൈസിന്റെ ഒരു വ്യൂ ഉണ്ടാവും മലകളിൽ നിന്ന്. ആ ടൈമിൽ عندنا السلام. പേടി മാഷാ അല്ലാഹ്. ഫുൾ ബോഡി മസാജിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഫെസിലിറ്റീസ് ആണ്. നമ്മൾ 7-day പാക്കേജ് കൊടുക്കുകയാണെങ്കിൽ ഡെയിലി ഫുൾ ബോഡി മസാജ് ഒന്നും കൊടുക്കാൻ പറ്റും. അപ്പം ആ സമയത്ത് നമുക്ക് ഇതായിരിക്കും യൂസ് ചെയ്യാം. ഡെന്റൽ ചെക്കപ്പ്, ഇൻറ്റൻസോടെ മസാജ്, പിന്നെ അതുപോലെ തന്നെ അവിടെ പൂള് വരുന്നുണ്ട്, അത് യൂസ് ചെയ്യുകയും ചെയ്യും. പിന്നെ നമുക്ക് ഫുഡ് എന്ന് പറയുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് വിത്ത് ഡിന്നറാണ് ഇപ്പോൾ പാക്കേജ്. അതിൽ തന്നെ നമുക്ക് ഒരുപാട് ട്രീറ്റ്മെന്റ്സ് എക്സ്ട്രാ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് നോക്കി 6000. അതുപോലെ ട്രീറ്റ്മെന്റ്സ് ഒരുപാടുണ്ട് അവിടെ. അപ്പൊ നിങ്ങൾക്ക് നോക്കിയിട്ട് എടുക്കാം ഏത് ട്രീറ്റ്മെന്റ്സ് വേണ്ടതെന്ന് സെലക്ട് ആക്കി എടുക്കാം. പിന്നെ ഈ ഫുട്ബോൾ മസാജ് കഴിഞ്ഞ ശേഷം അനബാത്ത് പറയും. ഇതിനുള്ള ഈ കല്ല് നമുക്ക് ചൂടാക്കും, അതിലോട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ സ്റ്റീം വരും. ഫെസിലിറ്റീസ് ആണ് ഇത് കിട്ടൂ. ഞങ്ങൾ ഇത് വെയില് അടിക്കുന്നുണ്ട് വെള്ളമാണ്. നമുക്ക് ഇതിൽ തന്നെ താഴെ ഉള്ള റൂമുണ്ട് ക്ലാസിക്, അതിലൊറ്റ കിങ് സൈസ് ബെഡ് വരുള്ളൂ. ഇത് കുറച്ചുകൂടി ഒറ്റ കിങ് സൈസ് ബെഡ് ഉണ്ടാവുള്ളൂ. ഇതിൽ വരുമ്പോൾ കിങ് സൈസ് ഒരു എക്സ്ട്രാ ബെഡ് വരും. റൂമിന്റെ ഞാൻ പറഞ്ഞാൽ 6000 രൂപയാണ് വരുന്നത് ക്ലാസിക്കിന്. ഇതിലോട്ട് വരുമ്പോൾ 9000 രൂപ വരും. മറ്റേ 2 പേർക്കാണ് അക്കോമഡേറ്റ് ചെയ്യാൻ കഴിയുക. ഇതിൽ വരുമ്പോൾ 3 പേർക്ക്. ഞാനാ ഇവിടെയൊന്നും ഞാൻ വന്നിട്ടേ ഇല്ല, ഇവിടെയൊന്നും വന്നിട്ടില്ല. താഴെ ഈ റൂം തന്നെ എടുത്താലോ. കൺസെപ്റ്റ് അവിടെ നിന്നിട്ട് തുടങ്ങുകയാണ്. ഓ ഇതിങ്ങനെ വരുന്നുണ്ടല്ലേ ഇവിടെ പള്ളീൻ്റെ. അതെ അതെ പിന്നെ ഞാൻ നേരത്തെ കാണിച്ചെന്ന ഒരു വണ്ടിയാണിത്. ഇതിൽ കയറിയിട്ടാണ് എല്ലാവരും ഇങ്ങനെ ഈ സ്ഥലം മൊത്തം ഇങ്ങനെ ചുറ്റി കാണുക. നമ്മൾ പള്ളിൻ്റെ അടുത്ത് നിന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ മൊത്തത്തിൽ ചുറ്റി ചെയ്യാൻ. ഇതൊന്നും തീർന്നിട്ടില്ല, ഇനി ഒരുപാട് സംഭവങ്ങൾ കാണിക്കാനുണ്ട്. കുറേയെല്ലാം വീഡിയോസ് എൻ്റെ അടുത്ത് നിന്ന് മിസ്സായി പോയിന്. പിന്നെ ലാൻഡ്മാർക്കിന്റെ പിന്നെ ഇതാണ് ഇവിടെ വരുന്ന ടവർ. ഇതിലാണ് താമസമല്ലോ ആറുമാസം കൊണ്ട് ആകുന്നതാണ്. ഈ അടയുടെ തൊട്ടടുത്തുള്ള 2 കൊല്ലം കൊണ്ട് ആകുന്നതാണ്. ഇതിനൊരു നമ്മളുണ്ട് ഇങ്ങനെ ഒറ്റ മാളോ കൊമേഴ്ഷ്യൽ മാളാണ് ഫസ്റ്റ് മൂവി പവർഫുൾ ആയിട്ടുള്ളത്. അതിന്റെ മുകളിലേക്ക് സ്റ്റുഡിയോ മാൾ ഇൻഷാല്ലാ ഒരു 1.5 വർഷം കൊണ്ട് ഫുൾ ഓപ്പൺ ആവും. 30 ലക്ഷം മുതൽ 3 കോടി വരെയുള്ള അൾട്രാ ലക്ഷറി ഫ്ലാറ്റുകളും അവൈലബിൾ ആയിട്ടുള്ള ഒരു സൂപ്പർ പ്രൊജക്റ്റാണിത്. അപ്പോൾ ഇവരുടെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ കോൺടാക്ട് നമ്പർ കൊടുക്കാം. കാരണം നമ്മൾ പറഞ്ഞറിയുന്നതിനായിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് വിളിച്ചറിയുന്നതായിരിക്കും ഒന്നുകൂടി നല്ലത് കേട്ടോ. എല്ലാ ഇല്ലത്ത് നമുക്ക് ഇത് കിട്ടും. മാർക്കറ്റ് വില്ലേജ് ഇവിടെ ഇല്ല. മറ്റേ പ്ലസ് 2 കഴിഞ്ഞിട്ടുള്ള ഇതിനെ പറ്റിയിട്ടുള്ള കോഴ്സ് ഏതാ? ലോ കോളേജ് ഉണ്ട്, യുനാനി കോളേജ് ഉണ്ട്, പിന്നെ ബിസിനസ് കോളേജ് ഉണ്ട്. 3 കോളേജ് ലൈവ് ഉള്ളതാണ്. ബിസിനസ് കോളേജ് ഉണ്ട്, ബിബിഎ എംബിഎ പെരിക്കുള്ള ഏതാ ബിൽഡിംഗ്? അത് പിന്നെ തടാകം കണ്ടില്ല നമ്മൾ, തടാകത്തിന്റെ നേരെ മുകളിൽ അവിടെ നിന്ന് താമസിച്ച് പഠിക്കാൻ. ഇപ്പോ അവര് പുറത്ത് റൂം എടുത്താണ് താമസിക്കുന്നത്. കഴിഞ്ഞ 2 വെള്ളപ്പൊക്കത്തിന് ഞാൻ ഇവിടെ ഉണ്ട്. അത്രയും ധൈര്യത്തിൽ വരാൻ കാരണതാണ്. ഞാനിപ്പോ 6 വർഷമായി. മുമ്പ് ഞാൻ സൗദിയിലായിരുന്നു. ഇതാണിപ്പോ നമ്മള് നിൽക്കുന്ന ഏരിയ ആണത്. ഇവിടെയാണ് ഇപ്പൊ നമ്മളുള്ളത്. ഈ ഒരു ഭാഗം കണ്ടില്ല, മാറ്റം കണ്ടില്ല. കുറച്ച് മുമ്പുള്ളതാണ്. ഇതിങ്ങനെ ഫുള്ള് ക്ലിയർ ചെയ്തിട്ടുണ്ട് ഫുള്ളായിട്ട്. 5 വർഷം മുമ്പുണ്ടാക്കിയ വീഡിയോ ആണ്. ട്രോൾ ഒരു സംഭവം തന്നെയല്ലേ. ഇങ്ങനെ ഉണ്ടാവും ടോട്ടൽ 6 ടവർ ഫിനിഷ് ആവുമ്പോൾ. ഇതിൽ നമ്മളെ ക്ലബ്ബോസ് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇപ്പോൾ ക്ലബ്ബോസ് ആണ് ഇപ്പോൾ ഫിനിഷ് ആയത്. അതിൽ ഫുള്ളായിട്ട് ബാക്കി പിന്നെ ടവറും താമസിക്കുന്ന ടവറിൽ ഇനിയിപ്പോൾ റൂഫിൽ അതൊക്കെ ചെയ്യാനുള്ളത്, സെറ്റ് ചെയ്യാനുള്ളതാണ്. റൂഫ് ടോപ്പ് ഗാർഡൻ ആക്കാനുള്ളതാണ്. ആക്സസ് ഈ ഒരു മോഡൽ, ഈ ഒരു മോഡലൊക്കെയാണ് ആക്സസ് മാറും. ഫൗണ്ടേഷൻ വരുമോ? എത്ര വർഷം കൊണ്ടാവും? ടോട്ടൽ 4 വർഷം കൊണ്ടാണ് ഫുൾ ഫിനിഷിംഗ്. 4-4.5 വർഷം, 5 വർഷം കൊണ്ട് ഫുൾ ആയിട്ട് ഫിനിഷ് ആവും. ആ ഒരു ആ ടവർ ഫിനിഷ് ചെയ്യാൻ അനുസരിച്ചാണ്. 4 വർഷം കൊണ്ടാണ് ടവർ ഫിനിഷ് എങ്കിൽ 4 വർഷം കൊണ്ട് പേയ്മെന്റ് കൊടുത്താൽ മതി. ഫസ്റ്റ് സ്റ്റാർട്ടിംഗ് 20% amount. ഒരു 50 ലക്ഷം രൂപയുടെ ഫ്ലാറ്റ് ആണ്, 10 ലക്ഷം രൂപ കൊടുക്കുക, അഗ്രിമെന്റ് ചെയ്യുക. ബാക്കിയുള്ളത് പിന്നെ വർക്ക് അനുസരിച്ച് ചെറിയ ചെറിയ ഇൻസ്റ്റാൾമെന്റ് ആയിട്ട് കൊടുക്കുക. നമ്മൾ ഈ ബിൽഡിംഗ് ആണ് ഈ ഫ്ലാറ്റ്. അപ്പോൾ നമുക്കില്ലേ വേറൊരാൾക്ക് കൊടുക്കണമെന്നുണ്ടെങ്കിലോ നിങ്ങളുടെ പേരിലാണ് ഉണ്ടാവുക. ആധാരം വരെ നിങ്ങൾ നാട്ടിൽ വീടും സ്ഥലം പോലെ തന്നെയാണ് ഉണ്ടാവുക. നിങ്ങളുടെ പേരിൽ ആധാരം ഉണ്ടാവും. ഫ്ലാറ്റും ഫ്ലാറ്റ് നിൽക്കുന്നത് ലാൻഡ് ഓണർഷിപ്പും കൂടെ കൊടുക്കുന്നുണ്ട്. ഇനി ഇതിൽ കൂടുതൽ ഡീറ്റെയിൽസ് എന്തെങ്കിലും അറിയണമെന്നുണ്ടെങ്കിൽ ഈ ഒരു കോൺടാക്ട് നമ്പറിൽ വിളിച്ചു നോക്കിയാൽ മതി. കാര്യങ്ങളൊക്കെ അവർ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിരുന്നായിരിക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാകുമെന്ന് ഞാൻ വിചാരിക്കുന്നത്. വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. ഇൻഷാ അല്ലാഹ്.